ഫ്രഞ്ച് പാർലമെന്റിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. ജൂൺ 30 ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. 30 നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാത്ത മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞ മണ്ഡലങ്ങളിലുമാണ് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ടത്തിൽ നാഷണൽ റാലി മികച്ച വിജയം കരസ്ഥമാക്കിയിരുന്നു. മരിൻ ലീ പെൻ ആണ് നാഷണൽ റാലിയുടെ നേതാവ്. ഇന്ത്യൻ സമയം 11:30 വോട്ടെടുപ്പ് ആരംഭിക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഫ്രഞ്ച് പാർലമെന്റിലേക്കുള്ള രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്ന പശ്ചാത്തലത്തിൽ ലക്ഷ്മി, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് 11:30, അത് ഭാരതത്തിന്റെ സമയത്തിൽ കണക്കാക്കുകയാണെങ്കിൽ ഇന്ന് 11:30 തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമുക്കറിയാവുന്നതാണ്, രണ്ടാം ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫ്രഞ്ച് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമായ ചില പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായത്, 12.5% വോട്ട് ലഭിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ, അതായത് ആദ്യഘട്ടത്തിൽ 12.5% വോട്ട് ലഭിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. മാത്രമല്ല, മറ്റൊരു മാനദണ്ഡം കൂടിയുള്ളത്, 50% താഴെ പോളിംഗ് നടന്ന മണ്ഡലങ്ങളിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. കാരണം ജനാധിപത്യത്തിന്റെ കൃത്യമായ ഒരു നിർവചനത്തിന്റെ പരിധിയിൽ പകുതിയിലേറെ ജനങ്ങൾ ഇടപെടാത്ത ഒരു ജനാധിപത്യ സംവിധാനത്തിനെ രാജ്യത്തിന്റെ ഭരണം ഏൽപ്പിക്കില്ല എന്ന നയപരമായ ഒരു ദൗത്യം അല്ലെങ്കിൽ നീക്കം, നയപരമായ ഒരു തീരുമാനമുള്ള രാജ്യമാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് ഇക്കാര്യത്തിൽ കർശനമായ നീക്കങ്ങൾ ഉണ്ടാവുകയും അത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. മരിയ ലീ പെൻ കഴിഞ്ഞ തവണ നേതൃത്വം വളരെ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ തവണ ഇടതുപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മധ്യവർത്തി ഇടതുപക്ഷ പാർട്ടികളും തീവ്ര വലതുപക്ഷ പാർട്ടികളുമാണ് ഫ്രാൻസിൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനമായി നിലനിൽക്കുന്നത്. ഇതിൽ തീവ്ര വലതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയാണ് നാഷണൽ റാലി എന്നറിയപ്പെടുന്ന പാർട്ടി. നാഷണൽ റാലി എന്നറിയപ്പെടുന്ന പാർട്ടി ഇമിഗ്രേഷൻ, അതായത് കുടിയേറ്റത്തിനെതിരെ കാര്യമായ എതിർപ്പ് ഉണ്ടാക്കുക, അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്ന ഒരു പാർട്ടി കൂടിയാണ്. ആ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. നമുക്കറിയാവുന്നതാണ്, ഇമ്മാനുവൽ മാക്രോ, അതായത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സ്ഥാനം, പദവി തുടരാനുള്ള സമയം 2027 വരെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ പദവിയിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചായാലും ഇറങ്ങുകയില്ല അല്ലെങ്കിൽ രാജിവെക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യക്തമാക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന അല്ലെങ്കിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പോടെ ഉണ്ടാകുന്ന പൂർണ്ണമായി ഉറപ്പാകുന്ന പാർലമെന്റിന്റെ സ്വഭാവം വെച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇമ്മാനുവൽ മാക്രോണിനെ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ തനിച്ച് ഭരണം നടത്താനുള്ള ഒരു സാധ്യതയില്ല. പ്രതിപക്ഷത്തെ കൂടി കേട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുക എന്ന ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഇമ്മാനുവൽ മാക്രോൺ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം 50% താഴെ വോട്ടിംഗ് നടന്നതും അതുപോലെ തന്നെ 12% വോട്ട് നേടിയതുമായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു മത്സരമാണ് ഇന്ന് നടക്കുക. ഈ മത്സരത്തോടുകൂടി ഏതാണ്ട് ഒരു ചിത്രം കൃത്യമായി തെളിയുകയും ചെയ്യും. മൂന്ന് പാർട്ടികളും, റിനൈസൻസ് പാർട്ടിയും അതുപോലെ തന്നെ റേഷൻ റാലിയും മറ്റ് ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയും ഈ പാർട്ടികളും ശക്തമായ സാന്നിധ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ്, അതായത് ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളത് കൂടിയാണ്. കാരണം ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് ലോക്കോമോട്ടീവ്സ്, അതായത് റെയിൽവേ ലോക്കോമോട്ടീവ്സും അതുപോലെ തന്നെ റെയിൽവേയിലെ ചില സാങ്കേതിക വിദ്യകളും റഫേൽ ഉൾപ്പെടെയുള്ള സൈനിക സഹകരണമുള്ള രാജ്യമാണ്. ഈ കാര്യങ്ങളിലെല്ലാം തന്നെ തുടർന്ന് വരുന്ന സർക്കാരുകളുടെ രാഷ്ട്രീയ നിലപാടുകൾ ഏറെ സ്വാധീനിക്കത്തക്ക വിദേശ നയമാണ് ഭാരതത്തിനുള്ളത്. അക്കാര്യത്തിലും ഭാരതത്തിന് ഒരു പ്രത്യേക ഗൗരവം ഈ വിഷയത്തിലുള്ളതും ഒരു സത്യം തന്നെയാണ്. ലക്ഷ്മി.